ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. യാച്ചസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതായത് നമ്മൾ ചിക്കനിൽ പല ടേസ്റ്റും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കറിയായിട്ടായാലും ഫ്രൈ ആയിട്ടായാലും ബിരിയാണി വെച്ചും ഒക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു ചെറിയൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി അധികം കാലം ഇല്ലാതെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ പറക്കി കഴിക്കാം പറ്റുന്ന രീതിയിലത്തെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ മന്തിയുടെ മസാലയാണ് അതൊരു അര ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. മന്തി മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം ഇത് രണ്ടിനും അര അര വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ മല്ലിയിലയേക്കാൾ കുറച്ച് തണ്ടാണ് കൂടുതലായിട്ട് ഇതിലോട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പിടി ചേർത്ത് കൊടുക്കുക. ഇനി ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ഒരു കാൽ ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി അധികം എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റും മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണോ കാൽ ടേബിൾ സ്പൂണോ, ഇതിപ്പോൾ ചെറിയ തോതിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ ഇത് ക്വാണ്ടിറ്റിയും കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചേർക്കുന്നത്. ആ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട ചെറിയൊരു പുളിപ്പാണ്. അപ്പോൾ പുളിപ്പിന് വേണ്ടി ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അധികം പുളിപ്പ് അധികം വേണ്ട, കറക്റ്റ് ചെറിയൊരു പുളിപ്പിന് വേണ്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ നമുക്ക് പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, സൺഫ്ലവർ ഓയിൽ അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മുങ്ങിക്കിടന്ന് പൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ മൊത്തം നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അത്രയും ഒരു സ്റ്റെപ്പിന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഇത് എൻ്റെ കയ്യിൽ ഉള്ളതുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യം ഒന്നും ആക്കിയെടുക്കണ്ട, പിന്നെ എണ്ണ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ തീരെ നൈസായിട്ടായത് കാരണം വേഗം ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം ഒരു 3-4 മിനിറ്റ് ആയപ്പോൾ ഞാൻ ദാ ഇതുപോലെ ചെറിയ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഇത് വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും, വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ എണ്ണ കിടപ്പുണ്ട്. ഈ സമയം തന്നെ നമുക്കിനി ഒരു സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത ഒരു പിടി ക്യാരറ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതിയാകും. ക്യാരറ്റും സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ക്യാരറ്റ്, ഇതുപോലെ എടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നീളത്തിലെടുത്താലും നന്നായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും കട്ട് ചെയ്തിട്ട് ചിക്കനുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് അധികം വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്ന് ചൂടായാൽ മതിയാകും. നമ്മുടെ ഈ ചിക്കനിലും എണ്ണയിലും ഒക്കെ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് ഇതൊന്ന് ചൂടായാൽ മതിയാകും. ഇനി ദാണ്ടേ കുറച്ച് നാരങ്ങ നീര്, ഇതിപ്പോൾ അര നാരങ്ങ ഒഴിക്കത്തക്ക ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പകുതി നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു പുളിപ്പും കൂടെ ഇതിലോട്ടായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു ചിക്കൻ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെ സൈഡായിട്ട് നമുക്ക് ഈ ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പീസ് ചിക്കനും കുറച്ച് അരപ്പൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ടൊമാറ്റോയിലോട്ട് ഒരു പീസ് ടൊമാറ്റോയിലോട്ട് ഒരു പീസ് ചിക്കനും കുറച്ച് അരപ്പൊക്കെ ചേർത്തൊന്ന് കഴിച്ചു നോക്കണം. ആ ടൊമാറ്റോയൊക്കെ കൂടെ ചേർത്ത് നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലത്തെ റെസിപ്പീസ് തയ്യാറാക്കുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.